ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു മോർണിംഗ് മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫുൾ ഡേ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ശർക്കര ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ അതിലിട്ടേന്നൊന്ന് ഞാനിനി പറയുന്നില്ല. കൊതമ്പ് നുറുക്കാണ്, പിന്നെ ശർക്കര, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വെളിച്ചെണ്ണ, തേങ്ങ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിലടിക്കുന്നവരെ വേവിക്കുകയാണ്. പിന്നെ ഫിസുവിൻ്റെ സ്നാക്ക് പാക്കിങ്ങും പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നമ്മളെ ചാനലിൽ നിന്ന് കൈവിട്ട് പോയ നമ്മളെ കൺസിസ്റ്റൻസിയും ഫ്രീക്വൻസിയും എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇനി മുതൽ എല്ലാ മൺഡേയും തേഴ്സ്ഡേയും നമുക്ക് വീഡിയോ ഇടാം കേട്ടോ. എന്ത് സംഭവിച്ചാലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാൻ ഇൻഷാല്ലാ. അപ്പോൾ നമുക്കൊരു രാവിലെ 8 മണിക്ക് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സമയത്ത് കാണാമല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ആക്കാം. എല്ലാവർക്കും ക്ലീനിങ് കാണാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം പഴവും പിന്നെ ഒരു എഗ്ഗും പുഴുങ്ങിയതാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് ടർമറിക് മിൽക്കും. ഇവന് ഈ ചുമയും അങ്ങനത്തെ കഫത്തിൻ്റെ ഇഷ്യൂ ഒക്കെ കുറച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ദിവസം ടെർമറിക് മിൽക്ക് കൊടുക്കും. അപ്പോൾ അതങ്ങ് ശരിയാവും കേട്ടോ. നമ്മൾ മിൽക്കിൽ ഷുഗർ ഇട്ട് കൊടുത്താൽ അത് കഫക്കെട്ടൊക്കെ കൂടുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് പാലങ്ങ് തിളപ്പിക്കും. മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊന്നും ചേർക്കാതെ പാല് തിളപ്പിച്ച് ചൂടൊക്കെ മാറ്റി അങ്ങ് കൊടുക്കലാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല മാറ്റമുള്ള പോലെ തോന്നും. പിന്നെ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചോറാണ് എടുക്കുന്നത്. അത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളാവും പെട്ടെന്ന്. അപ്പോൾ അവൻ്റെ പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ നേരമായപ്പോഴാണ് ഒരു കാര്യം ഇങ്ങനെ സ്ട്രൈക്കായി വന്നത്. എന്താണെന്നറിയോ, യൂണിഫോം രണ്ടും അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു. കഴുകിയെടുത്തിട്ട് അയൺ ചെയ്ത് ഉണക്കുകയാണ് കേട്ടോ. നമുക്ക് മറ്റേ ഡ്രയറൊന്നും ഇല്ലല്ലോ. ഫുള്ളായിട്ട് ഉണങ്ങി വരുന്ന ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരു പണിയേ ആവില്ലല്ലോ. പക്ഷെ നമുക്ക് അങ്ങനത്തെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മെഷീൻ്റെ ഡ്രയർ ഉണ്ടാവില്ലേ, അതിലൊരു ഒരു പകുതി മുക്കാലൊക്കെ അല്ലേ, പകുതിയൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതിലിട്ടൊന്ന് കറക്കിയതിന് ശേഷം ഞാൻ നല്ലോണം അയൺ ചെയ്ത് ചൂടാക്കി എടുക്കുകയാണ്. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു അബദ്ധം പറ്റിയപ്പോൾ, അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണല്ലോ. ഒരിക്കലെങ്കിലും അങ്ങനെ പറ്റാത്ത ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയില്ല. നമുക്ക് ചില സാഹചര്യങ്ങളിൽ അലക്കാൻ പറ്റായികേ, അല്ലെങ്കിൽ മറന്നു പോവുകയോ വേറെ തിരക്കിലായി പോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ യൂണിഫോം അലക്കാൻ മറന്നു പോയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് അയൺ ചെയ്തതിന് ശേഷം ഞാൻ നമ്മളെ സ്റ്റാൻഡ് ഫാനിൻ്റെ മേലെ ഇട്ടിട്ട് ഹൈ സ്പീഡിൽ ഫാൻ ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫീസൊക്കെ പോയി. ഞാനിനി കുറച്ച് മുളക് ഒന്ന് ഉണക്കാനിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ടെറസിൻ്റെ മേലെ കയറിയതേനു. വെയിൽ ചൂടായി വരുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉണക്കം കംപ്ലീറ്റ് ആവും. ഇതിപ്പോൾ 2 ദിവസം കംപ്ലീറ്റ് ഉണങ്ങിയതാണ്. നമ്മൾ ഇന്നലെയല്ല, അതിൻ്റെ മുന്നത്തെ ദിവസം മെഞ്ഞാന്ന് ഇത് രാവിലെ വാഷ് ചെയ്തിട്ട് ഉണക്കാനിട്ടതായിരുന്നു. അപ്പോൾ വീടൊക്കെ അത്യാവശ്യം അലമ്പായി കിടക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടുപോയി മേലെ വിരിച്ച് പോന്നു. പിന്നെ ഞാൻ അലക്കും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അതെന്താ കാര്യം എന്നറിയോ, യൂണിഫോം അലക്കാൻ പോയപ്പോഴാണ് കുറേ അലക്കാനുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ അലക്കും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് ഫിസുവിന് സ്കൂളിൽ നിന്ന് ഒരു ടൈം ടേബിൾ കാർഡ് കിട്ടിയിരുന്നു കേട്ടോ. അതെന്തിനോ ഒരു ക്വിസ് കോമ്പറ്റീഷനോ അങ്ങനെ എന്തിനോ ഒരു പ്രൈസായിട്ട് കൊടുത്താണ്. ഇവരെന്തോ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇങ്ങനെ ഒരു പ്രൈസായിട്ട് കൊടുക്കും. അതെന്തെങ്കിലും ചെറിയൊരു ബുക്കോ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കാർഡോ ചെറിയൊരു കപ്പോ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. പക്ഷേ എന്താണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ സംഭവം കിട്ടുമ്പോൾ. അപ്പോൾ അതിൽ ടൈം ടേബിൾ എഴുതിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അതൊക്കെ എഴുതി വെച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഇവൻ്റെ റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ സൈലോഫോൺ വെക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ സ്ഥലം കാണുന്നില്ല. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇവിടെ ഡബിൾസ് ആയിട്ട് ടേപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് വെച്ചു. അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ഒരു മീഷോ എന്ന് പറഞ്ഞ ഓർഗനൈസർ ഇല്ലേ, അതിൻ്റെ ടോപ്പ് ഡ്രോയറിലേയും വെച്ചിരുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ഇവിടെ ഒരു ബോക്സിൽ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടോ. അത് കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണ്, 2-4 ദിവസം മുന്നേ ചെയ്ത ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ സെറ്റാക്കി റീഅറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ നമ്മളെ വീട് മൊത്തം മെസ്സായിരുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതെല്ലാം ഞാനൊന്ന് അടുക്കി പെറുക്കി വെച്ചതിൻ്റെ ശേഷം നല്ലോണം അടിച്ചു വാരിയിട്ടേക്കാണ്. ഞാൻ രാവിലെ തന്നെ എനിക്ക് നൈറ്റ് ഡ്രസ് ഒന്നും മാറ്റാനുള്ളൊരു സമയമോ അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഫീസ് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം മാറ്റിയിട്ട് വേറെ ഡ്രസ്സൊക്കെ എടുത്തിടും കേട്ടോ. നൈറ്റ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കണം ഉറങ്ങണം എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരും. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് നമുക്ക്
ഈ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട്, അല്ലാതെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്തിടാണ്ട് ചെയ്യൽ. അപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് പുറം ഭാഗം കൂടി ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടേക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഡെയിലി ഒന്നും ചെയ്യലില്ല, രണ്ടു ദിവസം കൂടുമ്പോൾ അടിക്കുന്നത്. ഫ്രണ്ടിൽ പിന്നെ അങ്ങനെ അലമ്പുണ്ടാവില്ല അധികം ഒന്നും. പിന്നെ എന്താണ്, കിച്ചണിലും പാത്രം കഴുകാൻ ഒരുപാടുണ്ടായിരുന്നില്ല. നമ്മൾ കിച്ചൺ അധികം മെസ്സാക്കാണ്ടാണ് പണിയെടുത്തത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ശർക്കര ചോറൊക്കെ ഉണ്ടാക്കിയ എന്താ കുക്കറൊക്കെ അല്ലേ, അതൊക്കെ കഴുകി അപ്പം തന്നെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ, കഴിച്ചപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ കിച്ചണും ഏകദേശം സെറ്റായി, അപ്പോൾ നമ്മളെ വീടൊക്കെ വൃത്തിയായി. അപ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസമായി. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ, ഇന്ന് ക്ലാസ്സൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. പക്ഷേ ഇക്ക അന്ന് ഫുൾ ബിസി ആയിരുന്നു, ഇക്കൊക്കെ അന്ന് പല സ്ഥലത്ത് പോകാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇക്ക ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമാണ് ഇതെല്ലാം കൂടി ചെയ്യുന്നത്. അപ്പോൾ അതായത് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ഫുൾ അലമ്പായിരുന്നില്ലേ, ഇപ്പോൾ അത്യാവശ്യം വൃത്തിയായില്ലേ, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ ഒരു പിക്കപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ വിശപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലാണ്, ഞാൻ അൺഹെൽത്തി ആയിട്ട് ഒരുപാട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അടിപൊളിയായി വരണം. ഞാൻ കുറച്ച് വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഒരു നവംബർ സമയത്തൊക്കെ, പക്ഷേ ഇപ്പം ഭയങ്കര തീറ്റയാണ്, അതുകൊണ്ട് ഇനി പെട്ടെന്ന് വെയിറ്റ് കൂടുകയും ചെയ്യും. ഞാൻ ഇടയ്ക്ക് കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് കുളിക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ബിരിയാണിയും കൂടിയും സെറ്റാക്കി വെക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്ത്, ബിരിയാണീൻ്റെ റെസിപ്പിയൊന്നും അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ, ബിരിയാണീൻ്റെ കണക്ക് നമ്മൾ എത്രയോ തവണ കാണിച്ചതല്ലേ, അതുകൊണ്ട് റെസിപ്പിയൊന്നുമില്ല. പിന്നെ എന്താ, ഒരു ബിരിയാണി ഞാൻ എക്സ്പേർട്ടും അല്ല, അതുകൊണ്ട് ഇനി റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു, മസാല ഉണ്ടാക്കി റൈസ് ഉണ്ടാക്കി ദം ചെയ്തു, അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, കുളിച്ചാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. പിന്നെ ഈവനിങ് ആകുമ്പോൾ ഫ്രൈഡേ എത്ര പെട്ടെന്നാണ് വൈകുന്നേരം ആവുകയെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങോട്ട് 3:30-4 മണിയാവും കേട്ടോ. അപ്പോൾ ഫിസു ആ സമയപ്പോഴത്തേക്ക് വന്നു, കുറച്ച് സമയത്ത് ഞാൻ റെസ്റ്റ് എടുത്ത് ഫോണൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ മുളകില്ലേ നന്നായിട്ട് ഉണങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മില്ലിൽ കൊടുക്കാൻ വിചാരിച്ചു. അന്നേരം ഇക്ക അവിടെ ഇല്ല കേട്ടോ, കിടക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കക്ക് വേറെ ഇവിടെ പോകാനുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഫിസുവിനെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു മില്ലിൽ. അപ്പോൾ ഫിസു സ്കൂളിട്ട് വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ മില്ലിൽ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ആവേശം. അങ്ങനെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്ന് മില്ലിൽ പോവാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടോ പോയപ്പോൾ, പോയി വരുന്നവരെ ഞാൻ പുറത്തൊരു കുറച്ച് റൂലാത്താന്ന് വിചാരിച്ചു. അകത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരും. ഒന്നാമത് ബിരിയാണി കഴിച്ചത്, രണ്ടാമത് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഉറങ്ങണം എന്നുള്ളൊരിത് കൂടുമല്ലോ. അപ്പം നമുക്ക് നാളെ സാറ്റർഡേ നമ്മൾ ഇക്കാൻ്റെ ചെറിയ ബ്രദറിൻ്റെ മോന് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ വലിയ ഫംഗ്ഷനായിട്ടൊന്നും കഴിക്കുന്നില്ല, നമ്മളെല്ലാവരും കൂടി, വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ അതിന് ടോയ് ഷോപ്പിലൊക്കെ പോയി നമ്മൾ കുറേ എന്തൊക്കെ നോക്കി, പിന്നെ അവസാനം നമ്മൾ ഒരു ടോയ് വാങ്ങിയിട്ട് പോന്നു. നമുക്കിത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് അടുത്തല്ല കുറച്ച് അടുത്തായിട്ട് പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഫയർ വർക്സ് ഉണ്ടാവും, അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം. ഞങ്ങളിത് കഴിഞ്ഞു, പിന്നെ നമ്മൾ രാത്രി ഒരു 7:30 ഒക്കെ ആയപ്പോൾ നമ്മളെ ഫയർ വർക്സ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ബ്ലോക്കിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഫയർ വർക്സ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു അവിടെ എന്തോ പ്രദക്ഷിണമോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് അടുത്തേക്ക് പള്ളിൻ്റെ അടുത്തേക്ക് പോകാനായില്ല. അപ്പോൾ നമ്മൾ ബ്ലോക്കിലിരുന്നിട്ടാണ് ഇത് കണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞു രണ്ടാമത്തെ പൊട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പള്ളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇക്ക അതേ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ അധികമൊന്നും പോലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു മാസം നമ്മൾ 1-2 തവണ പോയി. കൂടരഞ്ഞി പള്ളിയിലായിരുന്നു പള്ളിപ്പെരുന്നാൾ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിൽ ആ ഒരു പരിപാടിക്ക് പോയവരാരെങ്കിലും ഉണ്ടായിരുന്നു എന്നറിയില്ല, ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഞാൻ ഈ കൂടരഞ്ഞി ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് ഒരുപാട് ദൂരമൊന്നും അല്ലെങ്കിലും ഞാൻ ഈ കൂടരഞ്ഞി ഭാഗത്തേക്ക് അധികം വന്നിട്ടില്ല. എനിക്കൊന്ന് ഈ തിരുവമ്പാടി ഭാഗം തന്നെ ഞാൻ ഒരു തവണ എത്തി പോയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ കൂടരഞ്ഞി വരുന്നത്. എനിക്ക് ആ ഒരു ഭാഗത്ത് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് കേട്ടു എന്നല്ലാതെ ഞാൻ പോകാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ പോയി കണ്ടു, അവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടു.
നമ്മൾ ഈ ബ്ലോക്കിലിരുന്നിട്ട് കുറേ നേരം ഫയർ വർക്ക്സ് കണ്ടു, പിന്നെ പള്ളീൻ്റെ അടുത്ത് പോയിട്ടും കണ്ട്. വണ്ടി ഇതിലൊക്കെ എത്തിക്കോ. പിന്നെ നമ്മൾ കുറച്ചധികം നടന്ന് പള്ളീൻ്റെ അടുത്ത് വന്നു, അവിടെ നിന്നും ഫയർ വർക്സ് ഒക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചതിന് ശേഷം തിരിച്ചു പോകും. നമ്മൾ ബ്രോസ്റ്റൊക്കെ കഴിച്ചു, ഹെവി ആയിരുന്നു ഇന്നത്തെ ഫുഡ്. മൊത്തം ഉച്ചക്ക് ബിരിയാണി കഴിച്ചു, പിന്നെ രാത്രി ബ്രോസ്റ്റും എല്ലാം കഴിച്ചു. അടുത്ത ദിവസം നാളെയും ഫുഡുണ്ടാവും. നാളത്തും കഴിഞ്ഞിട്ട് നമുക്ക് സൺഡേ ഡീടോക്സ് ചെയ്യണം, ബോഡി മൊത്തം ഒന്ന് ഡീടോക്സ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇത് നേരത്തെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബ്ലോക്കിൽ ഇരുന്ന സമയത്ത് എടുത്ത ക്ലിപ്സാണ് കേട്ടോ, അത് ഞാൻ ലാസ്റ്റത്തേക്ക് ആഡ് ചെയ്തു തന്നേയുള്ളൂ. അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ വിചാരിച്ചിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു തന്നേയുള്ളൂ, നമുക്ക് പിന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ, ഈ ഫയർ വർക്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കാണുകയും ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലോട്ട് അത് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എപ്പം പറയും പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ. ചെറുക്കി.